ഷാറുഖ് ഖാൻ ദീപിക പതുക്കോൺ ചിത്രം നിർദ്ദേശിച്ച് സെൻസർ ബോർഡ് ഗാനങ്ങൾ ഉൾപ്പെടെ സിനിമയിൽ നിർദ്ദേശിച്ച മാറ്റങ്ങൾ നടപ്പിലാക്കാനും പുതുക്കിയ പതിപ്പ് തിയേറ്റർ റിലീസിന് മുൻപ് സമർപ്പിക്കാനും ചിത്രത്തിന്റെ നിർമ്മാതാക്കളോട് സി ബി എഫ് സി നിർദ്ദേശിച്ചിട്ടുണ്ട് പഠാൻ എന്ന ചിത്രത്തിലെ എന്ന വീഡിയോ ഗാനം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് വിവാദമുയർന്നത് ഗാനരംഗത്തിൽ ദീപിക ഓറഞ്ച് ബിക്കിനി അണിഞ്ഞതാണ് ഹിന്ദുത്വ തീവ്രവാദികളെ ചൂടിപ്പിച്ചത് ദീപിക ഹിന്ദുത്വത്തെയാണ് വ്രണപ്പെടുത്തുന്നത് എന്നും ഷാറുഖ് ഖാൻ പച്ചവേഷം ധരിച്ചെത്തുന്നത് മനഃപൂർവ്വമാണെന്നൊക്കെയായിരുന്നു വിമർശനം വലിയ ഭീഷണിയാണ് ചിത്രത്തിനും താരങ്ങൾക്കുമെതിരെ ഉയർന്നത് ഗ്ലാമറസ് രംഗങ്ങൾ നിറഞ്ഞ ചിത്രം പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും സിനിമ ബഹിഷ്കരിക്കുമെന്ന ആഹ്വാനവുമായി മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി നരോത്തമിശ്ര ബി ജെ പി എം പി പ്രജ്ഞാസിംഗ് ടാക്കൂർ എന്നിവർ ചിത്രത്തിനെതിരെ രംഗത്തു വന്നു ദീപികയുടെ വസ്ത്രധാരണത്തിലും സിനിമയിലെ ഗാനരംഗത്തിലും തിരുത്തൽ നടത്തേണ്ടതുണ്ട് അവ ശരിയാക്കണം അല്ലെങ്കിൽ ഈ സിനിമ മധ്യപ്രദേശിൽ പ്രദർശിപ്പിക്കുകയില്ല എന്നായിരുന്നു നരോത്തമിശ്ര പറഞ്ഞിരുന്നത് ഷാറൂഖിനെതിരെ വധഭീഷണിയുമായി ഭീഷണിയുമായി അയോധ്യയിൽ നിന്നുള്ള വിവരം ഹിന്ദു സന്യാസി പരംഹംസ് ആചാര്യയും രംഗത്തു വന്നു താൻ ഷാറുഖ് ഖാനെ നേരിട്ടു കണ്ടാൽ ജീവനോടെ കത്തിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി ഇയാൾ കഴിഞ്ഞ ദിവസം താരത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ പ്രതീകാത്മകമായി നടത്തുകയും ചെയ്തിരുന്നു പട്ടാൻ റിലീസ് ചെയ്യുന്ന തിയേറ്ററുകൾ കത്തിക്കാൻ വരെയുള്ള ആഹ്വാനങ്ങൾ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ നടത്തിയിരുന്നു ഇത്തരം വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ സെൻസർ ബോർഡ് നിർദ്ദേശം ഉയർന്നിരിക്കുന്നത് ഗാനങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിച്ച മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സി ബി എഫ് സി കമ്മിറ്റി സിനിമയുടെ അണിയറ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ബോർഡ് ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പറഞ്ഞത് വിഷ്കാര സ്വാതന്ത്ര്യവും പ്രേക്ഷകരുടെ സംവേദനക്ഷമതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ സി ബി എഫ് സി ശ്രമിക്കാറുണ്ട് എല്ലാ പങ്കാളികളും തമ്മിലുള്ള അർത്ഥവത്തായ സംവാദത്തിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ജോഷി പറഞ്ഞിരുന്നു നമ്മുടെ സംസ്കാരവും വിശ്വാസവും മഹത്വമേറിയതും സങ്കീർണവും സൂക്ഷ്മതയുള്ളതുമാണെന്ന് താൻ ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വിവാദ ഗാനരംഗത്തിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോയെന്നും വ്യക്തമല്ല